മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം. കേട്ടിട്ടുണ്ടോ ഈ വരികൾ? ഉണ്ടാവും. എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ മുഖഭാവങ്ങളെ പറ്റിയാണ്. മുഖഭാവങ്ങൾ പലപ്പോഴും ക്ഷണികങ്ങളാണ്. നിമിഷത്തിൻ്റെ ചെറിയൊരു അംശത്തിൻ്റെ ഇടവേളകളിൽ പോലും അവ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നവയാണ്, അല്ലേ? നമ്മുടെ വാക്കുകളും വികാരങ്ങളുമായി അവ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? കൂടാതെ ഭാവങ്ങൾ സാഹചര്യങ്ങൾക്കനുസൃതമായി മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് പറയട്ടെ, പാർട്ടികൾ, മരണാനന്തര ചടങ്ങുകൾ, ഔപചാരിക കൂടിച്ചേരലുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഒരേ ഭാവത്തിലല്ലോ നാം പ്രത്യക്ഷപ്പെടാറുള്ളത്. ദേഷ്യമോ ആകാംക്ഷയോ നിരാശയോ അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ അനുഭവപ്പെടുമ്പോൾ നാം നെറ്റിച്ചുളിക്കുന്നു. അത്ഭുത സൂചകമായും അവിശ്വാസം പ്രകടിപ്പിക്കാനും പുരികങ്ങൾ ഉയർത്തുന്നു. അതുപോലെ തന്നെ എതിർപ്പോ ശത്രു മനോഭാവമോ പ്രകടിപ്പിക്കാൻ താടിയെല്ലുമായി ബന്ധപ്പെട്ട പേശികൾ സങ്കോചിക്കുകയും കണ്ണുകൾ പാതിയിരുക്കുകയും ചെയ്യുന്നു. കൊച്ചുകുട്ടികൾ അനുസരണക്കേടോ വഴക്കോ പിണക്കമോ പ്രകടിപ്പിക്കാൻ മുഖം വീർപ്പിക്കും. സന്തോഷം, വെറുപ്പ്, ദേഷ്യം, ഭയം, ദുഃഖം, ആശ്ചര്യം, സ്വീകാര്യത, പ്രതീക്ഷ തുടങ്ങിയവയാണ് മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങളെന്നും അവയുടെ വിവിധ ചേരുവകളിൽ നിന്നാണ് മറ്റു വികാരങ്ങളെല്ലാം ഉടലെടുക്കുന്നതെന്നും ഗവേഷകർ പറയുന്നു. കുട്ടിത്തം നിറഞ്ഞ മുഖഭാവമുള്ളവർക്ക് പക്വത കുറയുമത്രേ. ചെറിയ ഉരുണ്ട താടി, വിടർന്ന വട്ട കണ്ണുകൾ, ഉയർന്ന പുരികങ്ങൾ, നനുത്ത ചർമ്മം എന്നീ ലക്ഷണങ്ങളുള്ളവർ സൗഹാർദ്ദ മനസ്ഥിതിയുള്ളവരും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരും പരാശ്രയത്വം പ്രകടിപ്പിക്കുന്നതിൽ വിമുഖതയില്ലാത്തവരും അതോടൊപ്പം തന്നെ പക്വത കുറഞ്ഞവരുമായിരിക്കും. ഇത് കേട്ടിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഞാനാണല്ലോ, എന്നെ പറ്റിയാണല്ലോ എന്ന ഫീൽ തോന്നിയോ? എങ്കിൽ സ്വാഭാവികം മാത്രം. ഇഷ്ടമായോ ഇന്നത്തെ പണി കിട്ടിയ സെഗ്മെൻറ്റ്? കൂടുതൽ പണി കിട്ടും. നിരീക്ഷണങ്ങളും അറിവുകളും തമാശകളും വരാട്ടോ. കൂട്ടുകാരെയും ചേർക്കൂ നമ്മുടെ ഈ പണി കിട്ടിയ ഗ്രൂപ്പിലേക്ക്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400077414.